Indian Institute of Managementile കക്കൂസ് മലിനം കിണറുകളിലേക്ക് വ്യാപിച്ചതോടെ കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുകയാണ് കുന്നമംഗലം മാട്ടുമ്മൽ പ്രദേശവാസികൾ. ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൈപ്പ് കണക്ഷനുകൾ ഉണ്ടെങ്കിലും ഇതും ഉപയോഗിക്കാനാവുന്നില്ല. കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി പ്രശ്നപരിഹാരത്തിനായി കാത്തിരിക്കുകയാണ് നാട്ടുകാർ. മുറ്റത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കിണർ നിറച്ചും വെള്ളം ഉണ്ടായിട്ട് ആ വെള്ളം കുടിക്കാൻ മുക്കി കുടിക്കാൻ പറ്റാത്ത ഒരു ഗതികളിൽ ജീവിക്കുന്ന കുന്നമംഗലം പഞ്ചായത്തിലെ മാട്ടുമ്മൽ പ്രദേശത്ത് ഈ പരിസരവാസികളാണ്. വീടുകളിൽ കിണറുകളുണ്ടെങ്കിലും മാട്ടുമ്മൽ പ്രദേശവാസികൾ 2 വർഷമായി കുടിവെള്ളത്തിന് മുട്ടാത്ത വാതിലുകളില്ല. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലെ കക്കൂസ് മാലിന്യം കിണറുകളിലേക്ക് വ്യാപിച്ചതാണ് പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയത്. വീടുകളുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന IIMKയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റാണ് പ്രശ്നത്തിന് കാരണം. പ്ലാന്റിൽ നിന്ന് ഇടയ്ക്കിടെ കക്കൂസ് മാലിന്യം പുറത്തേക്കൊഴുകുന്നത് സമീപത്തെ കിണറുകളിലേക്കും വ്യാപിച്ചു. വെള്ളത്തിന് പ്രശ്നം തോന്നിയ വീട്ടുകാർ പരിശോധന നടത്തിയപ്പോഴാണ് കോളിഫോം ബാക്ടീരിയയുടെയും ഇക്കോളിയുടെയും അളവ് വലിയ തോതിലാണെന്ന് കണ്ടെത്തിയത്. സ്ഥലത്തെത്തിയ ആരോഗ്യവകുപ്പ് അധികൃതർ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറുകയും ചെയ്തു. വീട്ടാവശ്യത്തിന് പോലും കിണറുകളിലെ വെള്ളം ഉപയോഗിക്കുന്നത് അപകടമാണെന്ന് മുന്നറിയിപ്പും നൽകി. നമ്മൾ കൊണ്ടുപോയിങ്ങാണ്ട് ടെസ്റ്റ് ചെയ്തതിൽ ഈക്കോളിയും കോളിഫോമും ഉണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടർ ഇവിടെ വരികയും ഈ സംഭവം നേരിട്ട് കാണുകയും ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മളെ ഹെൽത്ത് ഇൻസ്പെക്ടർ. പരാതി നൽകിയതോടെ വീടുകളിലേക്ക് IIMK കുടിവെള്ളം എത്തിക്കാമെന്ന് ഉറപ്പു നൽകി. വൈകാതെ ഇതും മുടങ്ങി. ജില്ലാ കളക്ടർ ഇടപെട്ടാണ് വെള്ളം വീണ്ടും എത്തിച്ചത്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൈപ്പ് വെള്ളം എത്തിച്ചെങ്കിലും അതും ഉപയോഗിക്കാനാവുന്നില്ല. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശുദ്ധജലം നൽകാമെന്നറിയിച്ചെങ്കിലും ഇത് സംബന്ധിച്ച ഫയലുകൾ പഞ്ചായത്ത് കൈമാറുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. വീട്ടുകിണറുകളിൽ വെള്ളമുണ്ട്, എന്നാലത് മാലിന്യം കലർന്ന് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ. കുടിവെള്ളത്തിനായി അധികാരികൾ നൽകിയ വെള്ളമാകട്ടെ ഉപയോഗശൂന്യവും. മാട്ടുമ്മൽ പ്രദേശത്തെ ജനങ്ങൾ 2 വർഷത്തിലേറെയായി അനുഭവിക്കുന്ന ദുരവസ്ഥയാണിത്. ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറന്നേ മതിയാകൂ. അക്ഷയ് സുന്ദറിനൊപ്പം അരുൺ പാറയ്ക്കൽ, ജനം, കോഴിക്കോട്.